നമ്മളിന്ന് ഈ സീനറി ഉണ്ടാക്കുന്നതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീടുണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സൈഡിലുള്ള കല്ലും മരങ്ങളൊക്കെ നമ്മളെങ്ങനെയാണ് മോഡൽ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ കല്ല് മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്കോസ്പിയർ ആഡിയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ടാബിനൊക്കെ എഡിറ്റ് മോഡിൽ പോയിട്ട് മുകളിൽ വെർട്ടെക്സ് മോഡ് ഓണാക്കിയിട്ട് ഞാൻ മുകളിലുള്ള ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഓ പ്രസ് ചെയ്തിട്ട്, കീബോർഡിൽ ഓ പ്രസ് ചെയ്തിട്ട് പ്രൊപ്പോർഷൻ എഡിറ്റിംഗ് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് കണക്റ്റഡ് ഓൺലി ഞാൻ ഇപ്പോഴത്തേക്ക് ഓഫ് ചെയ്യാണ്, അത് നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഓഫ് ചെയ്തിട്ട് ഞാൻ ജി പ്രസ് ചെയ്തിട്ടൊന്ന് മൂവ് ചെയ്യാണ്. മൂവ് ചെയ്യുമ്പോൾ കാണാം നമ്മുടെ ഒബ്ജക്റ്റ് മൊത്തത്തിലായിട്ട് മൂവ് ആവുന്നതുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഞാൻ ഓരോ വെർട്ടെക്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിയിട്ട് ഒരു കല്ല് പോലെ ആക്കാൻ പോവാണ്. നമ്മുടെ ഫസ്റ്റത്തെ കല്ല് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് മൂവ് ചെയ്യണം. പക്ഷെ അത് മൂവ് ആവുന്നില്ല, അതിന് കാരണം നമ്മൾ നേരത്തെ കണക്റ്റർ ഓണിൽ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഓണായി കഴിയുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡ്യൂപ്ലിക്കേറ്റ് കല്ല് മൂവ് ആവുന്ന കാണാം. അതിനെ ഞാൻ ഇച്ചിരി നീക്കി വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നേരത്തെ ഇതുപോലെ തന്നെ ഓരോ വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കല്ല് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കല്ല് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിന് ഒരു മെറ്റീരിയൽ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഗ്രേ മെറ്റീരിയൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കിനി മരം മോഡൽ ചെയ്യണം. മരം മോഡൽ ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു പ്ലെയിന് ആഡിയാണ്. പ്ലെയിൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതിൻ്റെ മൂന്ന് വെർട്ടെക്സുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ലാസ്റ്റത്തെ വെർട്ടെക്സ് മാത്രം. ഓക്കെ, ഇനി ഞാൻ ഈ മൂന്ന് വെർട്ടെക്സുകളും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കുള്ള വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് എസ് സെലക്ഷൻ ടു കർസർ കൊടുക്കുകയാണ്. അതിനുശേഷം ഫ്രണ്ട് വ്യൂ പോയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ട്രൂഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിത് എക്സ്ട്രൂഡ് ചെയ്തിട്ട് ഒരു മരത്തിൻ്റെ ആകൃതിയിലിട്ട് എക്സ്ട്രൂഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഫ്രണ്ട് വ്യൂ നിന്ന് എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ടോപ്പ് വ്യൂവിൽ 7 അടിച്ചിട്ട് ടോപ്പ് വ്യൂവിൽ പോയിട്ട് പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ് ഓൺ ആക്കിയിട്ട് ഇതൊന്ന് 3D ലുക്ക് കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്യാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു സ്കിൻ മോഡിഫയർ നമ്മളിപ്പോൾ ചെയ്ത ഈ ഇതിന് കൊടുക്കുകയാണ്. ഇപ്പോൾ സ്കിൻ മോഡിഫയർ ഓണാക്കി കഴിയുമ്പോൾ നമ്മുടെ മരത്തിനൊരു ഷേപ്പ് കിട്ടിയത് കാണാം. ഇനി ഞാൻ അതിൻ്റെ സിമ്മട്രിയും കൂടി ഓഫാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു സബ് ഡിവിഷൻ സർഫസ് മോഡിഫയറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ടാബ് പ്രസ് ചെയ്തിട്ട് എഡിറ്റ് മോഡിൽ പോയിട്ട് മേളത്തെ ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് എസ് കർസർ ടു സെലക്ട് കൊടുത്തിട്ട് ഒരു ഇക്കോസ്പിയർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കല്ല് മോഡൽ ചെയ്തപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്തിട്ട് നമുക്ക് ഇത് ഈ മരത്തിൻ്റെ ഇലയാക്കാം. അപ്പോൾ ഞാൻ ഇനി ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടി എടുത്തിട്ട് മറ്റേ കമ്പിനും കൂടി ഒരു ഇല കൊടുക്കുകയാണ്. ഓക്കെ, ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തിട്ട് ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കല്ല് മോഡൽ ചെയ്തതുപോലെ തന്നെ ഓരോ വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ മരം എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കളർ കൊടുക്കാം. ജസ്റ്റ് ഞാനൊരു ബ്രൗണും ഒരു പച്ച കളറും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മെറ്റീരിയൽ. അപ്പോൾ അതൊന്ന് കൊടുക്കുകയാണ്. പച്ച കളർ നമ്മുടെ ഇലയ്ക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഇല എല്ല് പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക എഡിറ്റ് മോഡിൽ പോയിട്ട്. അതിന് ശേഷം പുതിയ മെറ്റീരിയൽ ആഡ് ചെയ്തതിന് ശേഷം അസയും കൊടുക്കുക. അപ്പോൾ നമ്മുടെ പച്ച കളർ വന്നത് കാണാം. ഓക്കെ, ഇനി ഞാൻ ഒരു മേശയും കസേരയുമാണ് മോഡൽ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഒരു ലോ പോളി മേശയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ക്യൂബ് ആഡ് ചെയ്തിട്ട് എസ് ഇസഡ് ആക്സിസിൻ്റെ സ്കെയിൽ ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം ടാബ് പ്രസ് ചെയ്തിട്ട് ഒന്ന് മൂവ് മേളിലോട്ട് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതിൻ്റെ താഴെയുള്ള ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് എസ് കർസർ ടു സെലക്റ്റഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കർസർ അവിടെ വരുന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ക്യൂബ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ആയിട്ട് ക്യൂബ് വന്നിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ജസ്റ്റ് സ്കെയിൽ ചെയ്തിട്ട് ഒന്ന് മൂവ് ചെയ്ത് വെക്കുകയാണ് നമ്മുടെ ടേബിളിൻ്റെ മേളിൻ്റെ അടിയിലായിട്ട് വരുന്ന പോലെ. ഓക്കെ, മൂവ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫേസ് മോഡിൽ പോയിട്ട് നമ്മുടെ അടിയത്തെ ഫേസ് സെലക്ട് ചെയ്തിട്ട് താഴോട്ടൊന്ന് നീക്കി വെക്കുകയാണ്. ഇപ്പോൾ ഒരു കാല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കാലിൻ്റെ എല്ല് പ്രസ് ചെയ്തിട്ട് ആ ക്യൂബ് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തിട്ട് പുറകോട്ട് അത് തന്നെ നീക്കി വെക്കുകയാണ്. ഇനി ഞാൻ മേളത്തെ ക്യൂബും കൂടി സെലക്ട് ചെയ്തിട്ട് മറ്റേ സൈഡിലും കൂടി അത് തന്നെ കൊണ്ടു വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടേബിൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കസേര പെട്ടെന്ന് മോഡൽ ചെയ്യാം.
നമ്മുടെ കസേര മോഡൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ നാല് കാലും കൂടി സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. അതിനുശേഷം ഇച്ചിരി നീക്കി വെച്ചിട്ട് ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് ഇസഡ് ആക്സിസിലും കൂടി ഒന്ന് സ്കെയിൽ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ കസേരേൻ്റെ കാല് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കസേര ഇരിക്കാനുള്ള ഒരു സാധനം വേണം. അതിനുവേണ്ടി ഞാൻ മേളിത്തെ നാല് വെർട്ടെക്സും കൂടി ഓരോ കാലിൻ്റെ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് കർസർ ടു സെലക്റ്റഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കർസർ നടുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ക്യൂബ് ആഡ് ചെയ്തിട്ട് ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് ഞാൻ ഈ ടോപ്പ് വ്യൂവിൽ പോയിട്ട് നമ്മുടെ ക്യൂബ് സെലക്ട് ചെയ്തിട്ട് ഒന്ന് സ്കെയിൽ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ക്യൂബ് ഇപ്പോൾ വല്ലാണ്ട് വലുതായിപ്പോയി. ഇനി ഞാൻ എസ് ഇസഡ് ആക്സിസിൽ ഒന്ന് സ്കെയിൽ ചെയ്യുമ്പോൾ അത് ഒന്ന് ചെറുതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചാരിയിരിക്കാൻ വേണ്ടി ഒരു സൈഡിലും കൂടി ഒരെണ്ണം വേണം. അപ്പോൾ അതിനുവേണ്ടി കൺട്രോൾ ആർ പ്രസ് ചെയ്തിട്ട് ഞാൻ ലൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് ലൂപ്പ് ആഡ് ചെയ്യണം. അതിനുശേഷം ഫേസ് സെലക്ട് ചെയ്തിട്ട് ആ ഫേസ് ഇപ്പോൾ ഉണ്ടായ ഫേസ് സെലക്ട് ചെയ്തിട്ട് സൈഡ് വ്യൂവിൽ പോയിട്ട് മേളിലോട്ട് എക്സ്ട്രൂഡ് ചെയ്യാണ്. ഇനി ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് ഒരു പ്രത്യേക ഷേപ്പാക്കി എടുക്കാൻ പോവാണ്. ഇനി ഒന്ന് മേളിലോട്ടൊന്ന് എക്സ്ട്രൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കൺട്രോൾ ആർ പ്രസ് ചെയ്തിട്ട് സൈഡിലായിട്ട് ഒരു ലൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ലൂപ്പുകൾ കൺട്രോൾ ആർ പ്രസ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് എസ് വൈ ആക്സിസിൽ ഒന്ന് സ്കെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതേപോലെ തന്നെ സൈഡിൽ മറ്റേ സൈഡിലും കൺട്രോൾ ആർ പ്രസ് ചെയ്തിട്ട് ലൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഫേസ് മോഡിൽ പോയിട്ട് ഇപ്പോഴും ഉണ്ടായ രണ്ട് ഫേസുകളും കൂടി സെലക്ട് ചെയ്തിട്ട് മേളിലോട്ട് എക്സ്ട്രൂഡ് ചെയ്യാണ്. ഇനി ഞാൻ കൺട്രോൾ ആർ പ്രസ് ചെയ്തിട്ട് അവിടെ രണ്ട് ലൂപ്പ് ആഡ് ചെയ്യുകയാണ്. മറ്റേ സൈഡിലും അതുപോലെ തന്നെ. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ എനിക്ക് വേണ്ട രണ്ട് ഫേസുകൾ സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് എക്സ്ട്രൂഡ് ചെയ്യാണ്. ഇനി ഞാൻ എസ് എക്സ് ആക്സിസിലൊന്ന് സ്കെയിൽ ചെയ്യുകയാണ്. അതിനുവേണ്ടി സൈഡ് വ്യൂവിൽ പോയിട്ട് എസ് വൈ ആക്സിസിലൊന്ന് സ്കെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ കസേരയും ടേബിളും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പ്ലെയിൻ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പ്ലെയിൻ ആഡ് ചെയ്യുകയാണ്. നമ്മുടെ ടെറൈൻ ആഡ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഞാനൊരു പ്ലെയിൻ ആഡ് ചെയ്തിട്ട് ടാബ് നീക്കിയിട്ട് എഡിറ്റ് മോഡിൽ പോയിട്ട് ഫ്രണ്ട് വ്യൂ പോയിട്ട് താഴോട്ട് നേരെ അങ്ങോട്ട് എക്സ്ട്രൂഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം എക്സ്ട്രൂഡ് ചെയ്തിട്ട് ഒരു ഷേപ്പാക്കി എടുക്കുകയാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എല്ലാം സെലക്ട് ചെയ്തിട്ട് എ പ്രസ് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് സബ് ഡിവൈഡ് കൊടുക്കുകയാണ്. അതിനുശേഷം സബ് ഡിവൈഡറിൽ നടക്കുമെന്ന ഒരു ഓപ്ഷനിൽ ഞാൻ അതിൻ്റെ വാല്യൂ എനിക്ക് വേണ്ട ഒരു 8 വാല്യൂ കൊടുക്കുകയാണ്. അതിനുശേഷം എഡിറ്റ് മോഡിൻ്റെ അവിടെ ഞെക്കിയിട്ട് സ്കൾപ്റ്റ് മോഡിൽ പോയിട്ട് നമുക്കിപ്പോൾ ആദ്യം കിട്ടുന്ന ടൂള് വെച്ചിട്ട് തന്നെ ഞാൻ എല്ലാം കൂടി ഒന്ന് ചളുക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ടെറൈൻ പോലെ ആക്കി എടുക്കുകയാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടെറൈന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ ഒരു ക്യാമറയും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറേൻ്റെ സെറ്റിങ്സ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി പെർസ്പെക്റ്റീവ് ടൈപ്പ് ആയിരുന്നു, അത് ഞാൻ മറ്റേ ഓർത്തോഗ്രാഫിക് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റിംഗ് സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ആംബിയൻ്റ് ഒക്കുലേഷൻ ഞാൻ ഓണാക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഡിസ്റ്റൻസ് ഞാൻ ഒരു 3 മീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫാക്ടർ ഞാൻ 0.6 അടുത്ത് വരുന്ന ഒരു ഫാക്ടറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു സണ്ണ് ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൺലൈറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 5 ആണ്, 5 ഒരു വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റിംഗ് സെറ്റപ്പ്. അപ്പോൾ ഇവിടെ സ്മൂത്ത് ഷാഡോയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.